ഇതാണ് ഏറ്റവും ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രോൾ ഏതാണ്? എനിക്കെല്ലാം ബെസ്റ്റ് ആയിരുന്നു. ഞാൻ പാടി കൊളാക്കിയ പാട്ടുകൾ എടുത്തിട്ട് ട്രോൾ ഇട്ടിട്ടുണ്ട്. എന്ത് പാടി കൊളാക്കി? നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പാടും. ഞാൻ പാടും, പക്ഷെ കേൾക്കുന്നവര് പാടുവിടും. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ അത് ആൾക്കാർ അസൂയ കൊണ്ട് പറയുന്നത്. അങ്ങനെയാണെന്നാ ഞാനും വിചാരിച്ചു. നോക്കട്ടെ, നമുക്ക് നോക്കട്ടെ. നമുക്കിവിടെ പൂട്ടി കിടക്കില്ലേ, അവിടെ കിടക്കട്ടെ. ആ ഒരു പാട്ടൊന്ന് പാടി വേണോ? അവസാനം പോരെ. എന്ത് അവസാനം? ഒരു പാട്ടൊന്ന് നോക്കട്ടെ നമുക്ക്. സാറിന്റെ ഷോയിൽ വരാന്ന് പറഞ്ഞപ്പോ തന്നെ എന്നെ വീട്ടിൽ നിന്ന് വോൺ ചെയ്തതാണ്. ഓണോ നമുക്കൊന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഞാനൊന്ന് ഡിലേ കാണിച്ചു. അങ്ങനെയല്ല ഞാൻ അറിഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചാ വലിയ വെയിറ്റ് ഇട്ടു എന്നാ പറഞ്ഞു. വെയിറ്റ് ഇട്ടതല്ല, ഇത് വീട്ടിൽ നിന്ന് വിടണ്ടേ, അത് പറയാൻ പറ്റുമോ? വീട്ടിൽ പറയുന്നത് കേക്കുമല്ലേ ചില നേരം. മ്യൂസിക് ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഇട്ടോ? എനിക്ക് ആപ്റ്റാൻ തോന്നുന്നു. അത് ഷീനു വളരെ കൃത്യമായിട്ട് ഇടും. ഒരു കവിത പാടാ, അതാകുമ്പോ വലിയ റിസ്ക് ഇല്ല. താളും ബോധമൊന്നും വേണ്ടല്ലോ. അതെനിക്ക് അറിഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പാടുന്ന പാട്ടാ, ഭയങ്കര ഫേമസാ. പാടിക്കോട്ടെ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്ത് അലയുന്നുവോ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞ് പിടയുന്നുവോ. ഈ നാല് വരി ഞാൻ സാറിന്റെ മുഖത്ത് നോക്കി പാടി. അല്ലല്ല, അത് ഇത് തുടക്കം മാത്രമല്ലേ, ആരെ ഓർത്താണ് പിടയുന്നേ? അയ്യോ അത് പറയാൻ പറ്റില്ല, അത് എനിക്ക് കാണുന്നവരുടെ അടുത്തൊക്കെ തോന്നും. അങ്ങനെയാണല്ലേ? അങ്ങനെ എത്ര നേരമാണ്? ഡ്യൂറേഷൻ വല്ലതും ഉണ്ടോ? കാരണം ഇന്നാരടുത്ത് ഒരു 15 മിനിറ്റ്. 10 മിനിറ്റ് മാക്സിമം. ഓ, 10. ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ 10 മിനിറ്റ് പ്രണയം തോന്നും. ആ ചിലരെ കണ്ടു കഴിഞ്ഞാൽ, എല്ലാവരടുത്തും അല്ല, ഒരു 10 പേരെ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 8 പേരോട്. 8? അങ്ങനെയാണ്. 10 പേരെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 10-12 പേരല്ലേ സെറ്റിൽ കാണത്തുള്ളൂ. അല്ലല്ല, സെറ്റിൽ ഏകദേശം 120 ക്യാമറയും എല്ലാം കൂട്ടി നമുക്ക് അത്രയുണ്ടല്ലോ. അത്രയുണ്ട്. അപ്പൊ അതിൽ സെലക്ട് ചെയ്തൊരു 10 പേരെ. ആ എല്ലാം ചേട്ടന്മാരെ. പിന്നെ അത് നമ്മള് അവിടെ എല്ലാം ചേട്ടന്മാരെ, പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ് ഡാൻസേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വേറൊന്നുമല്ല, ശ്രീവിദ്യക്ക് എല്ലാവരോടും പ്രണയമാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പ്രണയം വരും, പക്ഷേ 10 or 15 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ ആരായിരിക്കും സ്ഥിരമായിട്ടൊരു പ്രതിഷ്ഠ നേടുന്നത്? നേടണം. ഒരു അർച്ചന എന്ന് പറഞ്ഞ സുഹൃത്ത് ഇല്ലേ? അയ്യോ ഉണ്ട്, അതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഇതാണ്. അർച്ചന എടുത്ത് ചോദിച്ചാൽ അറിയോ? പറയത്തില്ല, കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പം. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ആയതുകൊണ്ട് സ്റ്റുഡിയോന്ന് വെളിയിൽ ഇറങ്ങിയാൽ ഞാൻ ഇടിച്ച് പപ്പടാക്കുന്നുള്ളതുകൊണ്ട് പറയാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഒരു കവിതയല്ലേ പാടി, ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? എനിക്കല്ല ഇഷ്ടമാ. ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടമാണ്. റാപ്പ്, പോപ്പ് ഇതൊക്കെ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. അംഗൻവാടി പാട്ട്സ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു റാപ്പ് സോങ് ഉണ്ട്. ഇതൊക്കെ കൈവച്ചിട്ട് ഞാൻ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നല്ലോ, പറയൂ. പറയേണ്ട ഒരു ടൈപ്പാണിത്. എന്റെ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഇറക്കിയതാ. ഞാൻ ശ്രീവിദ്യ മുല്ലച്ചേരി, തനി നാടൻ കാസർഗോട്ടുകാരി, സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ സ്റ്റാർ മാജിക്കിലൂടെ ചേക്കേറി. ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ്, നിങ്ങൾ കരുതും അത് ഹ്യൂമറസ്. വിട്ടു മാർഗ ഇല്ല എന്റെ ചൈൽഡിഷ്നെസ്, ആ മനസ്സ് തന്നെ എന്റെ ക്യൂട്ട്നെസ്. ക്യൂട്ട്നെസ് കുറച്ചുകൂടി ഉണ്ട്. ഇത് എന്താണെന്നറിയോ? നമ്മൾ വേറൊരാളുടെ പാട്ടെടുത്ത് പാടുന്ന സമയത്ത് ആൾക്കാർക്ക് അതിനെ കുറ്റം പറയാം, ഇത് ശരിയല്ല, അത് ശരിയല്ല, പാട്ടിനെ അപമാനിക്കലാണ്. ഇതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പാടി, ഞാൻ ചിട്ടപ്പെടുത്തി, ഞാനായിട്ട് ചെയ്ത സാധനം. പറയാൻ പറ്റില്ല എന്നെ കുറിച്ച്, ഞാൻ പാടുന്നു, വേറെ ആരെ കുറിച്ചല്ല. ഇതൊരു കാളരാഗത്തിന്റെ മർമ്മസ്ഥാനത്തായിട്ട് വരും. എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, താളം തെറ്റുമോന്നോ, രാഗമോ ഒന്നും വേണ്ടല്ലോ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യാൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊ. ഞാൻ പാടണ ഇമോഷണൽ ആയിട്ടാണോ? ആദ്യമായിട്ട് എന്റെ പാട്ട് കേട്ട് ഒരാൾക്ക് അറിയണ. മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരു കാൻവാ. അറിയാണോ, ചിരിക്കാണോ?
കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങ പറിച്ചു നടക്കാം, കുഞ്ഞു പാദസ്വരങ്ങൾ കിളക്കാം, കുഞ്ഞു മഞ്ചാടിക്കുന്നിലേറാം. കുഞ്ഞേ നീ പാടി കരയിച്ചളഞ്ഞല്ലോ. ഇങ്ങനെ ചില സമയത്ത് സാറ് നിർബന്ധിച്ചോണ്ട് പുറത്തെടുത്തോ. സാറ് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ട് നമ്മളെയൊക്കെ കരയിപ്പിച്ചിട്ടില്ലേ ചെറുപ്പം മുതലേ. അപ്പൊ ഇതെന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിയാ. സോ ശ്രീവിദ്യ കലകി. താങ്ക് യു.